ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാക്കൽ ചേന നടുന്ന രീതിയെക്കുറിച്ചാണ്. ചേട്ടാ, ഈ സ്ഥലം ഒന്നും ഇല്ലാത്തവർക്ക് ഈ ചാക്കില് ചാക്ക് അങ്ങനെ ഗ്രോ ആയി അതിൽ നടാൻ പറ്റത്തില്ലേ? ചാക്കിനകത്ത് എന്നാ അത് നടുന്ന രീതി ഒന്ന് പറഞ്ഞു, അതെങ്ങനെയാന്നുള്ളത്? മണ്ണ് നിറയ്ക്കുക. ആ ചാക്ക് നല്ല വലിപ്പമുള്ള ചാക്ക് എടുക്കണം. വലിപ്പമുള്ള ചാക്ക് ആയിരിക്കണം. ഓക്കെ, നല്ല വട്ടമുള്ള വലിപ്പമുള്ള ചാക്ക് ആയിരിക്കും. വട്ടമുള്ള വലിപ്പമുള്ള ചാക്ക്. മണ്ണ് നിറയ്ക്കുക. ഒരു കാൽഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം പിന്നെ കരിയിലിടുക. കാൽഭാഗം മണ്ണ് നിറച്ച് കരിയിലിടണം. പിന്നെയും കുറെ മണ്ണിടണം. മണ്ണിട്ടിട്ട് ചേന വെക്കണം. ചേന വെച്ച് ചാണപ്പൊടി ഇട്ട് ചാണപ്പൊടി ഇച്ചിരി ഏറെ ഇടണം. ചാക്കായിക്കൊണ്ട് ചാണപ്പൊടി ഏറെ ഇടണം. ഏറെ ഇട്ടിട്ട് പിന്നെ കരിയിലിട്ട് മുകളിൽ മണ്ണിടുക. മുകളിൽ മണ്ണിട്ട്, അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിട്ടാണ് ചേന വെക്കുന്നത്. ആ ഒറ്റ ഇത് മതി. അതിനുശേഷം ഇതിന് ചേട്ടൻ പറഞ്ഞ രീതി ശകലം പൊട്ടാഷോ എന്തെങ്കിലും ഇട്ട് വളർന്നതിന് ശേഷം ഈ മണ്ണ് ചെറുതായിട്ട് ഇളക്കുക. ഇളക്കുക മണ്ടായാലും മണ്ണ് ചെറുതായിട്ട് ഇളക്കിയിട്ട് രാസവളം ഇടുക, വളം ഇടുക. വളം ഇട്ട് കഴിഞ്ഞ് പിന്നെ മണ്ണിടണം. പിന്നെയും മണ്ണിട്ട് മൂടുക. വേറൊന്നും ചെയ്യാൻ ചെയ്യാനില്ല. ചിലപ്പോ നമുക്ക് ചാക്കിലും അങ്ങനെ ഈ സ്ഥലം അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാം. ചാക്കിലും വെക്കാം. ഓക്കെ, വളവിട്ട് കഴിഞ്ഞു. ചാക്ക് എടുക്കുമ്പോഴത്തേനും ഫുള്ളായിട്ട് നിറയ്ക്കരുത് അല്ലേ? ചാക്കിനകത്ത് നമുക്ക് അടുത്തൊരു വളം ചെയ്യാനുള്ള വളം വിളവിട്ടേക്കണം. മണ്ണ് അതിനോടായിട്ടിട്ട് വേണം നമ്മൾ ചാക്ക് നിറച്ച് ചേന നടാൻ. ഓക്കെ, എല്ലാം കൂടെ ഒരു മുക്കാൽ ചാക്ക ആകാവുള്ളൂ. മുക്കാൽ ചാക്ക ആകാവുള്ളൂ. ഓക്കെ, കാൽഭാഗം അവിടെ കിടക്കണം. പിന്നെ അപ്പോഴും നമുക്ക് ഈ ഒരു വിളവ് തന്നെ കിട്ടത്തില്ലേ? കിട്ടും, ചെയ്യുന്നവർക്ക് കിട്ടും കിട്ടും. ഈ ചേന വിത്തൊക്കെ നമുക്ക് എവിടുന്ന അങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള വഴികളൊക്കെ? ഏത് സമയത്താ മേടിക്കണ്ടേ? ചേന വിത്ത് കിട്ടാൻ ഈ ചേന നടന്നൊരു വിത്തിനായിട്ട് തന്നെ ഒരുക്കി വെച്ചേക്കും. ഒരുക്കി. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.